ലൈമിനെടുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഫാമിലി വിസയിൽ ബഹ്റൈനിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളുകളും അതുപോലെ തന്നെ ഫാമിലി വിസയിലുള്ള ആളുകൾ ബഹ്റൈനിൽ നിന്നും ലീവിന് നാട്ടിൽ പോയിട്ട് നാട്ടിൽ നിന്നും രണ്ട് ദിവസം വാക്സിൻ എടുത്ത് തിരിച്ചു വരുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ പുതിയതായിട്ട് ബഹ്റൈനിലേക്ക് വരുന്ന ഫാമിലി വിസയിലുള്ള ആളുകൾക്ക് ബിയാവർ ആപ്ലിക്കേഷനിൽ അവർക്ക് അപ്ഡേറ്റ് ചെയ്ത് ഗ്രീൻ ഷീൽഡ് കൊണ്ടുവരാം. അതുപോലെ തന്നെ നാട്ടിൽ നിന്നും രണ്ട് ദിവസം വാക്സിൻ എടുത്ത ആളുകൾക്കും ഇത് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരുന്നു. പുതിയ വിസയിൽ ബഹ്റൈനിലേക്ക് വരുന്ന ആളുകൾക്ക് ക്വാറൻറ്റൈൻ ഇവിടെ ഒഴിവാക്കാൻ വേണ്ടി ബിയാവർ ആപ്ലിക്കേഷൻ അവർക്ക് അപ്ലോഡ് ചെയ്യാൻ വന്നത്. അതിൻ്റെ CPR നമ്പർ അവർക്ക് അവരുടെ വിസയുടെ ആ പേപ്പറിൽ നിന്ന് ലഭിക്കും. അതിൻ്റെ ബ്ലോക്ക് നമ്പർ, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോയും ഫാമിലി വിസയിൽ വരുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. പുതിയ വിസയിൽ വരുന്ന ആളുകൾക്ക് അവരുടെ ബ്ലോക്ക് നമ്പർ 000 ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത്. അതായത് ഇവിടെ പെർമനൻ്റ് വിസയിൽ വരുന്ന ആളുകൾക്കായിരുന്നു ആ ഒരു 000 ബ്ലോക്ക് നമ്പർ നൽകേണ്ടത്. എന്നാൽ ഫാമിലി വിസയിൽ വരുന്ന ആളുകൾക്ക് 000 അല്ല നൽകേണ്ടത്. അതിന് ഞാൻ സ്ക്രീൻഷോട്ടിലൂടെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ മുകളിൽ നമ്മുടെ CPR നമ്പർ നമ്മൾ നൽകും. അതിന് തൊട്ട് താഴെ നമ്മുടെ CPR എക്സ്പയറി ഡേറ്റ്, അതായത് പുതിയ വിസയിൽ വരുന്ന ആള് ഫാമിലി വിസയിൽ വരുന്ന ആളുകളാണെങ്കിൽ CPR എക്സ്പയറി ഡേറ്റ് നൽകേണ്ടത്. അതായത് നിങ്ങൾ വാക്സിൻ എടുത്തതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ബിയാവർ ആപ്ലിക്കേഷനിൽ എന്നാണോ അപ്ഡേറ്റ് ചെയ്യുന്നത് ആ ഒരു ഡേറ്റാണ് ചെയ്യേണ്ടത്. ആ ഡേറ്റാണ് അവിടെ നൽകേണ്ടത്. അതായത് ഇന്നാണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ ഇന്ന് 19/10/2021 നൽകേണ്ടത്. ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു ഡേറ്റാണ് നൽകേണ്ടത്. അതിനുശേഷം അതിൻ്റെ തൊട്ടത്തെ ബ്ലോക്ക് നമ്പർ എന്ന് കാണാം. ഈ ബ്ലോക്ക് നമ്പർ എന്നുള്ളടത്ത് നിങ്ങൾ നൽകേണ്ടത് നിങ്ങൾക്ക് ഫാമിലി വിസ നൽകുന്നത് ആരാണോ, അതോ ചിലപ്പം ഹസ്ബൻഡ് ഭാര്യയ്ക്ക് വേണ്ടി ഒരു ഫാമിലി വിസ എടുക്കുന്നു, അപ്പോൾ വൈഫ് അവിടെ നൽകേണ്ടത് അവരുടെ CPR, അതായത് അവരുടെ ബ്ലോക്ക് നമ്പർ നൽകേണ്ടത് അവരുടെ ഹസ്ബൻഡിൻ്റെ ബ്ലോക്ക് നമ്പറാണ് അവിടെ നൽകേണ്ടത്. പുതിയ വിസ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് 000 ആയിരുന്നു, അത് പെർമനൻറ്റ് വിസയിൽ വരുന്ന ആളുകൾക്ക് മാത്രമാണ്. എന്നാൽ ഫാമിലി വിസയിൽ വരുന്ന ആളുകൾക്ക് CPR എക്സ്പയറി ഡേറ്റ് എന്നുള്ളടത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റും ബ്ലോക്ക് നമ്പർ എന്നുള്ളടത്ത് നിങ്ങൾക്കാരാണോ ഈ ഫാമിലി വിസ ആരുടെ കീഴിലാണോ റെഡിയാക്കി തരുന്നത് അവരുടെ ബ്ലോക്ക് നമ്പറാണ് നൽകേണ്ടത്. കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജ്, അതുപോലെ തന്നെ വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഇതെല്ലാം അവിടെ നൽകണം. ഇനി ഈ വീഡിയോയുടെ തുടർച്ച എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത പുതിയ ആളുകൾ ബഹ്റൈനിലേക്ക് വരുമ്പോൾ ബിയാവർ ആപ്ലിക്കേഷനിൽ ഗ്രീൻ ഷീൽഡ് കൊണ്ടുവന്ന് ഇവിടുത്തെ ക്വാറന്റൈൻ എങ്ങനെ ഒഴിവാക്കാം ആ വീഡിയോയാണ് ഈ വീഡിയോ തുടർച്ച. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മറ്റേ ആ ഒരു വീഡിയോയും കൂടി നിങ്ങൾ കാണുക. അതിനുശേഷം നിങ്ങൾ ബിയാവർ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതായത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ, പുതിയ ആളുകൾ ബഹ്റൈനിലേക്ക് വരുമ്പോൾ ബിയാവർ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത്, ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും ഒക്കെ ഞാൻ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ വീഡിയോ കണ്ടെത്തി നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻഡ് സ്ക്രീനിലൊക്കെ നൽകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും